വെൽക്കം ടു കേരള കിച്ചൻ മോംസ് റെസിപ്പീസ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ എരിശ്ശേരിയാണ്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 1/2 കിലോ മത്തങ്ങയാണ്. ഞാനിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി ഞാൻ 1/2 മുറി തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/5 അല്ലി വെളുത്തുള്ളി. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പച്ചമുളകാണ്. 1/5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും. ഞാനിവിടെ ഉണ്ടാക്കുന്നത് കുക്കറിനകത്താണ്. അപ്പോൾ നമുക്ക് കുക്കർ എടുത്തിട്ട് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ വേണമെങ്കിൽ തയ്യാറാക്കാം. കുക്കറിനകത്താകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കുക്കറിനകത്ത് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് ഞാൻ നടുക്കൂടെ കീറി 2 പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ആഡ് ചെയ്യാം. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയുടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതിയായിരിക്കും, കാരണം മത്തങ്ങയ്ക്കകത്ത് സാധാരണ നല്ലതായിട്ട് വെള്ളം ഉണ്ടാവും. ഇനി നമുക്കിത് അടച്ച് വെച്ച് അടുപ്പത്ത് വെച്ച് 3 അല്ലെങ്കിൽ 4 വിസിൽ കേൾക്കുന്നിടം വരെ വേവിച്ചെടുക്കാം. ഇപ്പം 4 വിസിലായിട്ടുണ്ട്. ഇപ്പം എൻ്റെ കുക്കർ തണുത്തതിന് ശേഷം ഞാനിത് തുറന്നു നോക്കുകയാണ്. കണ്ടല്ലേ, നല്ലതുപോലെ നമ്മുടെ മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടല്ലേ, മത്തങ്ങയിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വെള്ളം ആവശ്യമില്ലെങ്കിൽ ഈ വെള്ളം ഇപ്പം തന്നെ അങ്ങ് കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരുന്ന തേങ്ങയല്ലേ, അതുകൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങ നല്ലതായിട്ട് അരച്ചെടുത്താണിത്. അതായത് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇനിയൊന്ന് ജസ്റ്റ് ഒന്ന് തീ സിമ്മിലിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ പംകിൻ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് താളിച്ച് ചേർക്കണം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് താളിച്ച് ചേർക്കുമ്പോൾ ഇതിനകത്തേക്ക് തേങ്ങ തിരികെ ചേർക്കുന്നുണ്ട്. ഞാൻ ഏകദേശം 1 പിടി തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ തേങ്ങ തിരികെയത് ഇട്ടിങ്ങനെ വറുത്തെടുക്കുമ്പോഴാണ് എരിശ്ശേരിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 1 പിടി തേങ്ങയാണ്. ഇത് നല്ല ബ്രൗൺ നിറം ആവുന്നതിന് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അടുത്തായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇതിന് ചെറിയ ഉള്ളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും. ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നിടം വരെ വേണം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി. ഇത് അധികം അങ്ങ് കരിഞ്ഞു പോകാതെ ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ തന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് മാറും. അതുപോലെ നല്ലൊരു മണവും ഉണ്ടാവും. കണ്ടല്ലേ, ഇപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത് കൂടുതലായി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേണമെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. ബാക്കിയുള്ളത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സേവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് വളരെ എളുപ്പമുള്ളൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ ഉള്ള നല്ലൊരു കോമ്പിനേഷനാണ് മത്തങ്ങ എരിശ്ശേരി. ഈ തേങ്ങ വറുത്തിട്ടത് കാരണം ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഇതിന്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എന്നെ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.